ഫിറോസ്, ശ്രീ പ്രജി പറഞ്ഞത് കേട്ടിരിക്കും, എല്ലാ തെളിവും ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു തെളിവും ഇല്ലെന്ന് പറയേണ്ടി വരുമെന്ന്. അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ നിവൃത്തിയുള്ളൂ. കാരണം അദ്ദേഹം ഏത് വാദം ഉന്നയിക്കാനാണ് ഇവിടെ വന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പം നമ്മുടെ പ്രശ്നം എന്താണ് വിനു, നമ്മളിപ്പോൾ എല്ലാ അന്വേഷണവും പൂർത്തിയായി തെളിവുകളൊക്കെ നമ്മുടെ മുമ്പിൽ നിർത്തി ഈ ബിനീഷ് കൊടിയേരി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എൻ്റെയോ വിനുവിൻ്റെയോ പ്രജിയുടെയോ ഒന്നും സമ്മതം വേണ്ടല്ലോ അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ഒരാളെ സംശയിക്കാൻ വകയുണ്ടോ ഇല്ലതോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് സംശയിക്കാൻ മാത്രമല്ല, അദ്ദേഹം അതിന് പ്രതിയാണ് എന്ന് നമുക്ക് സൂചനകൾ നൽകുന്ന ഒട്ടനവധി തെളിവുകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഒരു കോൾ ലിസ്റ്റ് മാത്രമല്ല, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടി സംഭാഷണം എടുത്താൽ, ബിനീഷ് കോടിയേരി അതിനോട് പ്രതികരിച്ച വാദങ്ങൾ കൂടി നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അദ്ദേഹത്തിന് ഇതിനകത്ത് എന്തൊക്കെ ഒളിപ്പിച്ച് വെക്കേണ്ടതെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇനി അന്വേഷണം നടക്കണം, അന്വേഷണം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന നിലക്കുള്ള സൂചനകളും ഈ ചർച്ചയിൽ തന്നെ പലരും ഉയർത്തുകയുണ്ടായി. അന്വേഷണം നടക്കുമെന്ന് ഞാൻ ശുഭപ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം വിനു ഇവിടെ ചോദിച്ചൊരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം, ഇതിന് രാഷ്ട്രീയമായ സംരക്ഷണം കൊടുക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയമായ സംരക്ഷണം കൊടുക്കുമെന്ന് മാത്രമല്ല, ഇതിന് നമ്മൾ പലപ്പോഴും പലതും ബലികഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരൊറ്റ ഉദാഹരണം പറയാം വിനു. ഇപ്പോൾ വിനീഷ് കൊടിയേരിയുടെ തന്നെ മറ്റൊരു സഹോദരൻ, അദ്ദേഹം വിദേശത്ത് പോയി കുറേ പിന്നെ കടം പിന്നെ ഒരാളെ പറ്റിച്ചു, ഒരു അറബിയെ പറ്റിച്ചു 4-5 കോടി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം എന്തോ ആവട്ടെ, നമുക്ക് അങ്ങനെ ഒരുപാട് ആളുകൾ വ്യക്തികളെ ഇങ്ങനെ സാമ്പത്തികമായി കബളിപ്പിക്കാറുണ്ട്, നമുക്കതിനകത്ത് പ്രശ്നമില്ല. ഒരു സ്റ്റേറ്റ് എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹം എന്ന നിലക്ക് നമുക്കതിനകത്ത് പ്രശ്നമില്ല. അദ്ദേഹം ഇവിടെ വരുന്നു, അദ്ദേഹം ഇവിടെ വന്നിട്ട് പരാതി കൊടുക്കുന്നു, പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് കേരളത്തിലെ ഒരു വ്യവസായി, വിദേശത്ത് വ്യവസായമുള്ള കേരളത്തിലും വ്യവസായമുള്ള രവി പിള്ള, അദ്ദേഹത്തിന് ആ അറബിക്ക് പണം കൊടുത്ത് ഈ ബിനോയ് കൊടിയേരി ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത വീട്ടുന്നു എന്ന് പറയുന്നു. നമുക്കതിനകത്തും പ്രശ്നമില്ല. ആ രവി പിള്ളയോ മറ്റേതെങ്കിലും വ്യവസായിയോ ആ പണം കൊടുത്താൽ നമുക്കെന്താണ്, കേരളത്തിന് ഒരു പ്രശ്നവുമില്ല, നമുക്ക് പ്രശ്നമല്ല. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് വിനു, പിന്നീട് നമ്മൾ കണ്ടത് കേരളത്തിൽ ബാറുകളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും തമ്മിലുള്ള ദൂരപരിധി UDFൻ്റെ കാലത്ത്, കഴിഞ്ഞ UDF ഭരണകാലത്ത് 100 മീറ്ററിൽ നിന്ന് 200 മീറ്ററാക്കി ഉയർത്തി. എന്നാൽ ഇതേ രവി പിള്ളക്ക് വേണ്ടി ഈ സംഭവത്തിന് ശേഷം 200 മീറ്റർ എന്നുള്ളത് 50 മീറ്ററാക്കി ചുരുക്കി. അങ്ങനെയാണ് കോഴിക്കോട്ടെ രവീസ് പിന്നെ ഹോട്ടലിന് ബാർ ലൈസൻസ് കിട്ടുന്നത്. അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. നിയമത്തിൽ അതിന് ആനുകൂല്യം മറ്റുള്ളവർക്കും കിട്ടുകയാണ്. ആ ഇദ്ദേഹത്തിന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിയമം ഭേദഗതി വരുത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള നിയമ ഭേദഗതിയുടെ ആനുകൂല്യം മറ്റെല്ലാവർക്കും കിട്ടും. അപ്പം നമ്മുടെ നാട്ടിൽ നിയമത്തിൽ തീർച്ചയായും ആണ് ഈ രവി പിള്ളയുടെ കോഴിക്കോട്ടെ ഹോട്ടലിൽ ബാർ ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. കാരണം അദ്ദേഹം 200 മീറ്റർ, UDFൻ്റെ ഭരണകാലത്ത് 100 മീറ്റർ ഉള്ളത് 200 മീറ്റർ ആക്കിയത് ഇടതുപക്ഷം വരുമ്പോൾ 100 മീറ്റർ ആക്കി വീണ്ടും പുനഃസ്ഥാപിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 100 മീറ്റർ ആക്കി പുനഃസ്ഥാപിച്ചാൽ ഈ രവി പിള്ളയുടെ ഹോട്ടലിന് ലൈസൻസ് കിട്ടില്ല. കാരണം അതിൻ്റെ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ആരാധനാലയമുണ്ട്, കിട്ടില്ല. അത് 50 മീറ്റർ ആക്കുന്നത് വളരെ കൃത്യമാണ്, ആ ഹോട്ടലിന് ബാർ ലൈസൻസ് കിട്ടാൻ വേണ്ടിയാണ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ നിയമങ്ങളിൽ പോലും ഇളവ് വരുത്താനും ഭേദഗതി വരുത്താനും ഇവരുണ്ടാക്കുന്ന ബാധ്യതക്ക് നമ്മുടെ നാട് സാക്ഷിയാകുന്നു എന്ന് പറഞ്ഞാൽ, കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ എനിക്കും വിനുവിനൊക്കെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ കേസുകൾ, ഇപ്പോൾ ബിനീഷ് കൊടിയേരിയുടെ കേസ്, ബിനീഷ് കൊടിയേരി ഉൾപ്പെട്ടതുകൊണ്ട് ആ കേസിൽ അന്വേഷണം നടക്കുക പോലും ഇല്ല എന്ന് വന്നാൽ എന്താ സംഭവിക്കുക? കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഒഴുക്ക് തടയാനുള്ള ഒരു സുവർണാവസരം, ആ സുവർണാവസരം, അതിൻ്റെ അടിവേരറുക്കാനുള്ള സുവർണാവസരം, ആ സുവർണാവസരത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് ഈ ബിനീഷ് കൊടിയേരി കേസിൽ അകപ്പെട്ടതുകൊണ്ട്. എന്താ സംഭവിക്കുന്നത്? ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികളിലേക്ക്, കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ വരും എന്ന് ഈ കേരളത്തിൽ ഈ വിവാദമൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞു എന്നല്ലാതെ വന്നില്ല. കാരണം എന്താണെന്നറിയോ, അവർക്കും അവിടെ പ്രശ്നമുണ്ട് വിനു. കാരണം കുമാരസ്വാമി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ തകർക്കാൻ വേണ്ടി പണം ചെലവാക്കിയത് പോലും ഈ ബിനാമികളാണെന്നാണ്. അത് BJP ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അവർ അന്വേഷണം അവിടെ തന്നെ ഒതുക്കുമോ, ഫിലിം കർണാടക ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുക്കുമെന്നും നമുക്കറിയില്ല. അവരതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതൊക്കെ വരുന്ന മലയാള സിനിമയിലെ പ്രമുഖരുമുണ്ട്.
ഉണ്ട്. ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട്. ഈ അനൂപ് മുഹമ്മദിന് ഒട്ടനവധി സിനിമാ താരങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്, രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധമുണ്ട്, അവർക്ക് ബന്ധമുള്ള ആളുകളുമായി ബന്ധമുണ്ടെന്നുള്ളത് പൂർണ്ണമായി തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് അന്വേഷിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലേക്ക് ഈ മയക്കുമരുന്ന് ഒഴുകുന്നുണ്ടോ, അങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് അവിടെ ഇത് ഉപയോഗിക്കുന്നത്, എവിടെയൊക്കെയാണ് എത്തുന്നത്? കേരളത്തിലെ നിശാപാർട്ടി ജൂണിൽ നടന്ന ഈ ലോക്ക്ഡൗൺ കാലത്ത് നടന്ന നിശാപാർട്ടിയെക്കുറിച്ചെങ്കിലും അന്വേഷിക്കാനുള്ള ഒരു മര്യാദ വേണ്ടേ? ആ മര്യാദ ഇല്ലാത്തത് ഈ പാർട്ടിയുടെ നേതാവിൻ്റെ മകൻ ഈ കേസിലകപ്പെട്ടതുകൊണ്ടാണ്. അവിടെയാണ് എൻ്റെയും വിനുവിൻ്റെയും കേരളീയുടെയും പ്രശ്നം. ആ പ്രശ്നം നമ്മൾ ഉന്നയിക്കുകയും ഈ ഭരണ നേതൃത്വം അതിനെ മറികടന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ ഈ ചോദ്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.